हाई फ्रेंड्स वेलकम बैक टू सेबी इंग्लिश हब इन ई क्लास या डिस्कस प्लस वन इंग्लिश टेक्स्ट बुक द साइबर स्पेस चैप्टर और शॉर्ट समरी वाले इंपॉर्टेंट आया और चैप्टर ओके अब नमुक डिले आका नमुक नम्बर क्लास द साइबर स्पेस साइबर स्पेस पर ऑनलाइन वर्ल्ड ऑफ कंप्यूटर नेटवर्क्स एस्पेशली इंटरनेट अदायद कंप्यूटरी लोकम अंतिया साइबर स्पेस ओके द लेसन साइबर स्पेस बाय एस्थर डेसन डील्स विद द वंडरफुल वर्ल्ड ऑफ साइबर स्पेस नम्मुडे साइबर स्पेस चैप्टर एल्दिय एस्थर डेसन ई चैप्टर मेन डिस्कस वर्ल्ड ऑफ साइबर स्पेस पटीटा The writer talks about the attitude of the present generation that likes to explore new areas of knowledge and interest. Nammude writer aya Esther Dyson ee oru chapter il discuss cheynathu adayathu present generation de attitude. Okay, present generation eppozhum endinulla oru aagrahikaram to explore new areas of knowledge and interest. Adayathu നോളജിൻ്റെ പുതിയ ഏരിയാസുകളിലൂടെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ അവരുടേതായ ഒരു ഇൻട്രസ്റ്റിലൂടെ അവർക്ക് അവരുടേതായ ഒരു താല്പര്യങ്ങളിലൂടെ സഞ്ചരിക്കാനുമാണ് എന്ത് ചെയ്യുന്നത് ന്യൂ ജനറേഷൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ എന്താ നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ ഒരു മേഖലയുടെ സഞ്ചരിക്കാനാണ് ന്യൂ ജനറേഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് ഓക്കെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ ട്രാവൽ എന്നാണ് മീനിങ് കേട്ടോ ഹ്യൂമൺ മൈൻഡ് always tries to explore new fields of knowledge adayathu nammude manushyanmar adayathu nammal eppozhum endinana aagrahikkunathu knowledge inde pudhiya field galilude sancharikkan adayathu knowledge namukku evadunokkeyana kittunathu adilude ellam sancharikkanaanu each and every person ellavarum aagrahikkunathu okay and cyberspace is one among them ennal knowledge ഒരു ന്യൂ ഫീൽഡിൽപ്പെട്ട ഒന്നാണെന്ത് സൈബർ സ്പേസ് ഓക്കെ അതായത് സൈബർ സ്പേസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ അക്വയർ എ ലോട്ട് ഓഫ് നോളജ് നമുക്ക് നിരവധി വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടാൻ കഴിയും ഓക്കെ ദെൻ ദ ഓദർ കമ്പയേഴ്സ് സൈബർ സ്പേസ് ടു റിയൽ എസ്റ്റേറ്റ് വേൾഡ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓദറായ എസ്തർ ഡൈസൺ ഈ സൈബർ സ്പേസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു കമ്പാരിസൺ ഏതാണ് മെറ്റഫർ ഓക്കെ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ലൈക്കും ആസും ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുക ക്ലിയറായോ അതായത് സൈബർ സ്പേസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുക റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ എന്ത് വാസ്റ്റ് ആൻഡ് വൈഡായി കിടക്കുന്ന ഒരു ലാൻഡ് ഓക്കെ ഒരു ഭൂമി ഓക്കെ അപ്പോൾ രണ്ടും എന്താണ് അത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മെറ്റഫർ ഓക്കെ ദെൻ ഇൻ റിയൽ എസ്റ്റേറ്റ് ടു വി ഹാവ് പാർക്കിംഗ് ഏരിയ ഷോപ്പിംഗ് മോൾസ് റെഡ് ലൈറ്റ് സോൺസ് സ്കൂൾ ഏരിയാസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ് ഫോർ ചിൽഡ്രൻ അപ്പോൾ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിൽ ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ വിശാലമായി കിടക്കുക കാരണം അവിടെ എന്തൊക്കെ ഉണ്ടാവും പാർക്കിംഗ് ഏരിയാസ് ഉണ്ടാവും ഷോപ്പിംഗ് മോൾ ഉണ്ടാവും റെഡ് ലൈറ്റ് സോൺ ഉണ്ടാവും അതായത് നമുക്ക് എന്ത് അലോവഡ് അല്ലാത്ത ഏരിയാസ് ഉണ്ടാവും പിന്നെന്തുണ്ടാവും സ്കൂൾ ഏരിയ ഉണ്ടാവും പ്ലേ ഗ്രൗണ്ട് ഫോർ ചിൽഡ്രൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും റിയൽ എസ്റ്റേറ്റിലുണ്ടാവും ഓക്കെ ദാറ്റ് മീൻസ് People can choose where to go and what to see. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം അല്ലേ ആ റിയൽ എസ്റ്റേറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം നമുക്ക് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എന്ത് കാണണം നമ്മളാണ് തീരുമാനിക്കുന്നത് ഓക്കെ എന്തൊക്കെ കാണണം അല്ലെങ്കിൽ എവിടേക്ക് പോകരുത് അല്ലെങ്കിൽ അത് ചെയ്യരുത് അവിടെ ഇരിക്കരുത് ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഓക്കെ Nobody controls us from outside. ഒരാളും നമ്മൾ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യില്ല അതായത് അങ്ങോട്ട് പോകരുത് അത് ചെയ്തൊന്നും പറയില്ല ഓക്കെ നമുക്ക് ആ ഒരു റിയൽ എസ്റ്റേറ്റ് കയറി കഴിഞ്ഞാൽ പാർക്കിലേക്ക് കയറാം അവിടെ ചെല്ലാം അല്ലെങ്കിൽ അവിടെ ഇരിക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം ബട്ട് വി കൺട്രോൾ അവർ സെൽസ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം സ്വയം കൺട്രോൾ ചെയ്യണം ക്ലിയറായോ അതായത് റിയൽ എസ്റ്റേറ്റിൽ കുറേ കാര്യങ്ങളുണ്ടാവും പാർക്കിംഗ് ലാൻഡ് ഉണ്ടാവും പിന്നെ പ്ലേ ഗ്രൗണ്ട് ഫോർ സ്കൂൾ ചിൽഡ്രൻ ഉണ്ടാവും പിന്നെ എന്തുണ്ടാവും പിന്നെ റെഡ് ലൈറ്റ് സോൺ ഉണ്ടാവും പിന്നെ ഷോപ്പിംഗ് മോൾ ഉണ്ടാവും
അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺട്രോൾ അവർ സെൽസ്. എന്നാൽ ദർ ആർ ഇമെയിൽ സർവീസസ്, എൻ്റർടൈൻമെൻറ്റ് സർവീസസ്, ആൻഡ് അതർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തെന്തായിരുന്നു, റിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ടായിരുന്നു. ഇവിടെ റിയൽ എസ്റ്റേറ്റ് പറയാനുള്ള കാരണം എന്താണ്, അതായത് റൈറ്റർ എന്ത് ചെയ്യാണ്, ഈ സൈബർ സ്പേസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദർ ആർ ഇമെയിൽ സർവീസസ്, എൻ്റർടൈൻമെൻറ്റ് സർവീസസ്, ആൻഡ് അതർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് സൈബർ സ്പേസ്. അതായത് സൈബർ സ്പേസിൽ നമുക്ക് ഇത്രമാത്രം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ, നമുക്ക് ഇമെയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ സർവീസ് ഉണ്ടാവും അല്ലേ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യാം, ഇമെയിൽ അയച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, എൻ്റർടൈൻമെൻറ്റ് സർവീസ്. ഓക്കെ, നമുക്ക് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും എവിടെയുണ്ട്, ഇൻ്റർനെറ്റിലുണ്ട്. പിന്നെ എന്തുണ്ട്, ആൻഡ് അതർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്. പിന്നെ ഗ്രൂപ്പ് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പറയാം വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റ, അതുപോലെ പല പല എന്തുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ലഭിക്കുന്ന പല ആപ്ലിക്കേഷനും ഏതിലുണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റിലുണ്ട്. എന്നാൽ ദർ ആർ ലൈക്ക് ഷോപ്സ് ഓർ റെസ്റ്റോറൻറ്റ്സ് ഓർ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ റിയൽ എസ്റ്റേറ്റ്. ഈ പറഞ്ഞതൊക്കെ ഏതുപോലെയാണ്, അതായത് റിയൽ എസ്റ്റേറ്റിലുള്ള റെസ്റ്റോറൻ്റ് പോലെ, അല്ലെങ്കിൽ ഷോപ്പ് പോലെ, അല്ലെങ്കിൽ എന്ത് പ്ലേ ഗ്രൗണ്ട് പോലെ. ഓക്കെ, അതായത് കമ്പയർ ചെയ്യാണ് റിയൽ എസ്റ്റേറ്റിലെ ഏതുപോലെ, ഷോപ്പിംഗ് മോളുള്ള പോലെ, അല്ലെങ്കിൽ ഏതുപോലെ റെസ്റ്റോറൻറ്റ് പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ദെൻ ദ ഓദർ ക്ലിയർലി സെയ്സ് ദാറ്റ് സൈബർ സ്പേസ് ലിബറേറ്റ്സ് അസ് ഫ്രം പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് അതോറിറ്റി. അതായത് ഈ സൈബർ വേൾഡിൽ ഈ സൈബർ എന്ത് ചെയ്യുന്നു, ലിബറേറ്റ്സ് അസ്, നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രീഡം തരുന്നു, നമ്മളെ മോചിപ്പിക്കുന്നു. എവിടെ നിന്ന്, ഫ്രം പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് അതോറിറ്റി. അതായത് ഈ ഒരു സൈബർ വേൾഡിൽ നമുക്ക് എന്തില്ല, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാളുമില്ല. ഓക്കെ, അപ്പോൾ സൈബർ വേൾഡിൽ നമ്മളെന്താണ്, നമുക്ക് ഫ്രീഡം കിട്ടിയവരാണ്, നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ നമ്മൾ ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മുകളിൽ ഒരാളുണ്ടാവും, അവർ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സൈബർ വേൾഡിൽ നമുക്ക് എന്ത് ചെയ്യാം, തോന്നിയ പോലെയൊക്കെ ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺട്രോൾ അവർ സെൽവ്സ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ദ ഓദർ ക്ലിയർലി സെയ്സ് ദാറ്റ്, വളരെ ക്ലിയറായിട്ട് പറയുന്നു, സൈബർ സ്പേസ് ലിബറേറ്റ്സ് അസ് ഫ്രം പവർ സ്ട്രക്ചേഴ്സ്. പവർ എന്നാണ് അധികാരം. ഓക്കെ, അതായത് ഈ സൈബർ വേൾഡിൽ എന്തില്ല, ഒരാൾക്കും അധികാരമില്ല, എല്ലാവരും എന്താണ്, ഈക്വലാണ്. ആൻഡ് അതോറിറ്റി. ഓക്കെ, രണ്ടും സെയിം മീനിങ് ആണ് കേട്ടോ. ഇറ്റ് അലോസ് ടോട്ടൽ ഫ്രീഡം ഫോർ കമ്മ്യൂണിറ്റീസ് ഓഫ് എനി സൈസ്. ഓക്കെ, ഈ ഒരു ലോകത്തിലെ ഈ ഒരു സൈബർ വേൾഡിൽ എന്താണ്, എല്ലാവർക്കും എന്തുണ്ട്, ഫ്രീഡം ഉണ്ട്. ഓക്കെ, ടു ലവ് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ആ സൈബർ വേൾഡിനെ വേണമെങ്കിൽ സ്നേഹിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലീവ് ചെയ്യാം, നമുക്ക് ഇന്ന് പോരാം, ലെഫ്റ്റ് അടിക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് പറയാം വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല, ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗ്രൂപ്പ് ചാറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ലെഫ്റ്റ് അടിക്കാൻ പറ്റും കേട്ടോ. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഫാക്ട് ദ റൈറ്റർ അഗ്രീസ് ദാറ്റ് സൈബർ സ്പേസ് ഈസ് ഓൾ അബൌട്ട് ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഈ സൈബർ വേൾഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാണ്, ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമുക്ക് നമ്മുടെ ചോയ്സിനും അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വത്തിനുമാണ് എന്ത് കൂടുതൽ എന്തുള്ളത്, ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ സൈബർ വേൾഡിൽ. ഓക്കെ, അതായത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പോവുക. ക്ലിയറായോ? എന്നാൽ ഇറ്റ് ഹാസ് ടു ഗ്രോ ഫെർദർ. ഈ സൈബർ വേൾഡ് എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടെ എന്ത് ചെയ്യാനുണ്ട്, ഗ്രോ ചെയ്യേണ്ടതുണ്ട്. ദർ ആർ നോ പെർഫെക്റ്റ് ആൻസേഴ്സ് ഓർ സൊല്യൂഷൻസ് എനിവർ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട് പല എന്ത് ക്വസ്റ്റ്യനും ആൻസേഴ്സ് കിട്ടാത്ത പല ക്വസ്റ്റ്യൻസും നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റൈറ്ററായ എസ്തർ ഡൈസൺ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.